പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്, മൂന്നാം ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. രണ്ടാം വർഷ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നിങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി തിയറിയാണ് പഠിക്കുന്നത്. തിയറി പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ട് പുസ്തകമാണ് നിങ്ങൾക്ക് ഈ വർഷം പരിചയപ്പെടേണ്ടതായിട്ടുള്ളത്. ഒന്ന് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ആണ്, മറ്റത് ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് ആണ്. നമ്മൾ പറയുകയാണെങ്കിൽ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, അതുപോലെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഈ രണ്ട് പാഠപുസ്തകത്തിലെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു എക്കണോമിക്സ് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള ഒരു ശേഷി നിങ്ങൾക്ക് കൈവരിക്കും. പത്രത്തിലുള്ള ഒരു ശേഷി കൈവരുക എന്നുള്ളതാണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്ര പഠനത്തിൻ്റെ, അതായത് രണ്ടാം വർഷ സാമ്പത്തിക ശാസ്ത്ര പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ആമുഖം എന്നാണ് ആ പാഠഭാഗത്തിൻ്റെ പേര്. ആമുഖ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എ സിമ്പിൾ ഇക്കോണമി എന്താണെന്ന് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോട്ട് ചെയ്യാം, എ സിമ്പിൾ ഇക്കോണമി. സിമ്പിൾ ഇക്കോണമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു ലഘു സമ്പദ്ഘടന. ഒരു നമ്മുടെ സമ്പദ്ഘടനയുടെ ഒരു മീനിയേച്ചർ, അതാണ് നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാൻ പിന്നെ നിങ്ങളെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ധാരാളം സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. ആ സാധനങ്ങളും സേവനങ്ങളും എന്ന് പറയുമ്പം അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, പിന്നെ വിദ്യാഭ്യാസം. പ്രത്യേകിച്ച് നമ്മളിപ്പോഴുള്ള ഈ കൊറോണയുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ഈ ആരോഗ്യ സേവനങ്ങൾ. ഇങ്ങനെ നമ്മൾ ധാരാളം സാധനങ്ങളും സേവനങ്ങളും നമ്മൾക്ക് ആവശ്യമാണ്. ഇനി ഇത്തരത്തിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ഇന്ന് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ലിസ്റ്റ് വളരെ വലുതായിരുന്നു. നമ്മളിങ്ങനെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ടു നീണ്ടു പോകും. അപ്പം അത്തരത്തിലുള്ള ഒരു ലിസ്റ്റായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും കിട്ടുക. അപ്പം ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് വളരെ വലുതായിരിക്കും. ഇപ്പം ഓരോ വ്യക്തിക്കും അവനവൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും സേവനങ്ങളും മാത്രമേ നമുക്ക് ലഭ്യമാകുന്നുള്ളതാണ്. അപ്പം ഇതാണൊരു പൊതുവായിട്ടുള്ള സാഹചര്യം. അപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ലഭ്യമാകുന്നില്ല എന്നതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ അല്ലെങ്കിൽ അവൾക്ക് അത്യാവശ്യം ആവശ്യമുള്ള ചില വസ്തുക്കളിൽ, ചില സാധനങ്ങളിൽ, ചില സേവനങ്ങൾ, അത് മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ഇക്കോണമി അല്ലെങ്കിൽ ലഘു സമ്പദ് വ്യവസ്ഥയെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചില വ്യക്തിഗത യൂണിറ്റുകളിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പം ഒന്നാമതായിട്ട് പറയുന്നത് ഫാർമർ. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു കർഷകനുണ്ട്, പിന്നെയുള്ളത് ഒരു ബീവറാണ്, അതായത് ഒരു നെയ്ത്തുകാരനാണ്, പിന്നെ നമുക്കൊരു ടീച്ചർ. ടീച്ചറെ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ മൂന്ന് വ്യക്തിഗത യൂണിറ്റുകളാണ് നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. ഫാമറെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഫാമർ എന്ന് പറയുമ്പോൾ ഫാമറുടെ കയ്യിൽ അല്ലെങ്കിൽ കർഷകൻ്റെ കയ്യിൽ കുറച്ച് കൃഷിഭൂമി ഉണ്ടാകും, പിന്നെ കുറച്ച് വിത്തുകൾ ഉണ്ടാകും, പിന്നെ കൃഷിയനാവശ്യമായിട്ടുള്ള ചില ഉപകരണങ്ങൾ ഉണ്ടാകും, പിന്നെ ഒരു ജോഡി കാളകൾ ഉണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള, പിന്നെ അതുമാത്രമല്ല കുടുംബത്തിലെ അംഗങ്ങളുടെ തൊഴിൽ സേവനം അല്ലെങ്കിൽ അവരുടെ പ്രയത്നം, ഇതൊക്കെയാണ് അയാൾക്ക് മുതലായിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഇത് എന്താ കൃഷി ചെയ്യുന്നത്, നമുക്ക് തൽക്കാലം നെൽകൃഷി അയാൾ നടത്തുക, അങ്ങനെ അയാൾ നെല്ല് കൃഷി ചെയ്യുന്നു, നെല്ലുൽപാദിപ്പിക്കും. അപ്പം നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ അയാൾക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കുറച്ച് കൃഷിഭൂമിയുണ്ട്, വിത്തുകളുണ്ട്, പിന്നെ കൃഷി ഉപകരണങ്ങളുണ്ട്, പിന്നെ ഒരു ജോഡി കാളകളുണ്ട്, പിന്നെ കുടുംബത്തിലെ അംഗങ്ങളുടെ സേവനങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സേവനങ്ങളിലെ പ്രയത്നങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അയാൾ കൃഷി ചെയ്യുന്നു. ഇനി നമ്മൾ വീവറുടെ കേസിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നെയ്ത്തുകാരുടെ
കേസിലേക്ക് എന്താ സംഭവിക്കുന്നത്? നെയ്ത്തുകാരനെ സംബന്ധിച്ചോളം അയാൾക്ക് തറി ഉണ്ടാവും, പിന്നെ പരുത്തി ഉണ്ടാവും, പിന്നെ തുണി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചില അത്യാവശ്യം വേണ്ട ചില യന്ത്രങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? തുണി ഉൽപ്പാദിപ്പിക്കും, അല്ലെങ്കിൽ തുണി നെയ്യുന്നു. പിന്നെ നമുക്ക് പറയാനുള്ള ടീച്ചർ, ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ടീച്ചർ എന്താണ്? അയാൾക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള പ്രാവീണ്യം നേടിയ ആളാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ആവശ്യമായുള്ള പ്രാവീണ്യം ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഒരു വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് അയാൾക്ക് എന്ത് കിട്ടുന്നു? അയാൾക്ക് വരുമാനം കിട്ടുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ഈ മൂന്ന് ആൾക്കാരെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ, ഞാൻ നേരത്തെ പറഞ്ഞ സമ്പദ് വ്യവസ്ഥയുടെ ഒരു മീനിയേച്ചറാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ മൂന്ന് ആൾക്കാരാണത്. ഒന്ന് കർഷകനാണ്, ഒന്ന് നെയ്ത്തുകാരനാണ്, ഒന്ന് അധ്യാപകനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റുകൾ, അതായത് ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ കർഷകർ, നെയ്ത്തുകാരൻ, അധ്യാപകർ, ഇവരോരോരുത്തരും എന്താ ചെയ്യുന്നത്? ലഭ്യമായിട്ടുള്ള, അവർക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ ഉപയോഗിച്ച് ആ സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അവർക്ക് ആവശ്യമുള്ള മറ്റ് ചില സാധനങ്ങളും സേവനങ്ങളും നേടിയെടുക്കുന്നത്. അതായത് അധ്യാപകൻ, കർഷകൻ, നെയ്ത്തുകാരൻ, അധ്യാപകൻ, ഇവരോരോരുത്തരും ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളും സേവനങ്ങളും നേടിയെടുക്കും. എങ്ങനെയാണ് അത് നേടിയെടുക്കുന്നത് നോക്കാം. നമുക്ക് കർഷകന്റെ കേസിലേക്ക് വരാം. കർഷകൻ എന്താ ചെയ്യുന്നത്? കർഷകൻ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നെല്ല് ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ഈ നെല്ല് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കർഷകന് ആവശ്യമുള്ള നെല്ല് കഴിച്ച് ബാക്കിയുള്ള നെല്ല് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്ക് കൊടുത്തുകൊണ്ട് കർഷകന് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ സ്വായത്തമാക്കിയിട്ടേ. അതുപോലെ തന്നെ നെയ്ത്തുകാരൻ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള തുണി, ആ തുണിയെ നെയ്ത്തുകാരൻ ആവശ്യമുള്ളത് അയാൾ ഉപയോഗിക്കുകയും ബാക്കി വരുന്നത് മറ്റുള്ള ആൾക്ക് കൊടുത്തുകൊണ്ട് ഈ നെയ്ത്തുകാരൻ ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളും സേവനങ്ങളും നേടുകയും. അതുപോലെ തന്നെ ടീച്ചർ എന്താ ചെയ്യുന്നത്? ടീച്ചർ അധ്യാപനം നടത്തി അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് അയാൾ ആ ടീച്ചർക്ക് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ടീച്ചർക്ക് ആവശ്യമായിട്ടുള്ള മറ്റു ചില സാധനങ്ങളും സേവനങ്ങളും സ്വായത്തമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ വ്യക്തിയും ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ മാത്രമല്ല അവരോരോരുത്തരും കൺസ്യൂം ചെയ്യുന്നത്, മറ്റ് വ്യക്തികൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളും സേവനങ്ങളും കൂടി അവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഈ പരസ്പര ആശ്രയത്തെ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പൊ സമ്പദ്ഘടനയിലെ നമ്മൾ പറയുന്നത് വെറും ഒരു ലഘു സമ്പദ്ഘടനയാണ്. ഈ ലഘു സമ്പദ്ഘടനയുടെ ഒരു ചെറിയൊരു പരസ്പര ആശ്രയത്തെ നമുക്കിവിടെ കാണാവുന്നതാണ്. അങ്ങനെ ഓരോ വ്യക്തിയും അവരവരുടെ കയ്യിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ വിഭവങ്ങൾ അല്ലെങ്കിൽ ഈ റിസോഴ്സിന്റെ പ്രത്യേകത. ഇപ്പൊ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമി, തൊഴിൽ, ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ മുതലായ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ വിഭവങ്ങളുടെ പ്രത്യേകത? വിഭവങ്ങളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ആവശ്യങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. ആ ലിസ്റ്റ് അവസാനിക്കാൻ പോലും സാധ്യതയില്ല, അത്രയും വലിയ ലിസ്റ്റായിരിക്കും. അപ്പം നമ്മുടെ ആവശ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആവശ്യങ്ങൾ അപരിമിതമാണ്. മനുഷ്യരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അപരിമിതമാണ്, അതായത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് നമ്മൾ ഓരോരുത്തർക്കുള്ളത്. പക്ഷെ ഈ ആവശ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ, വിഭവങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് വളരെ വളരെ പരിമിതമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കർഷകനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഭവങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കർഷകന് കൂടുതൽ കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കർഷകന്റെ കയ്യിലുള്ള വിഭവങ്ങളുടെ അളവ് കൂടുതൽ കൂടുതലായിട്ടുണ്ടാണ്. പക്ഷെങ്കിൽ അത് വളരെ പരിമിതമായതുകൊണ്ടാണ് അയാൾ ആ കർഷകന് കുറച്ച് മാത്രം നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് റിസോഴ്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിമിറ്റഡ്. പക്ഷെങ്കിൽ നമ്മുടെ നീഡ്സ് എന്താണ്? നീഡ്സിന്റെ പ്രത്യേകത എന്താണ്? നീഡ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്.
ഇങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ വളരെ വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ അപരിമിതമാണ്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ സാക്ഷാത്കരിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന വിഭവങ്ങളുടെ അളവ് വളരെ വളരെ പരിമിതമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യും? ഇപ്പൊ കർഷകന്റെ കേസ്, കർഷകന് പല പല ആവശ്യങ്ങളുണ്ട്. അപ്പം ഈ കർഷകൻ എന്ത് ചെയ്യും? ഈ പല പല ആവശ്യങ്ങളിൽ അയാൾ ഏറ്റവും അർജന്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ സാക്ഷാത്കരിക്കപ്പെടേണ്ട ആവശ്യങ്ങൾക്ക് ഒരു മുൻഗണന നിശ്ചയിക്കും. അവിടെയാണ് നമ്മൾ പ്രയോറിറ്റൈസേഷൻ അല്ലെങ്കിൽ മുൻഗണനാക്രമം നിശ്ചയിക്കുക എന്നുള്ള കാര്യം അവിടെ സൂചിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മൾ കർഷകൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് ലിസ്റ്റ് ചെയ്യും. നേരത്തെ ലിസ്റ്റ് ചെയ്ത ആവശ്യങ്ങളിൽ നിന്നും ഒരു മുൻഗണന നിശ്ചയിക്കുമ്പോൾ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ആവശ്യങ്ങൾ മാത്രമേ അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മുൻഗണന നിശ്ചയിക്കൽ എന്ന് പറയുന്നത് ഇവിടെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള മുൻഗണന നിശ്ചയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ലിമിറ്റഡ് നേച്ചർ ഓഫ് റിസോഴ്സ് ആണ്. ഇതാണ് നമ്മൾ ഇക്കണോമിക്സ് നമ്മൾ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിക്കുന്നത്. അതായത് സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുകയാണ്. പിന്നെ ഓരോ വ്യക്തിയും സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഫേസ് ചെയ്യുന്നു. എന്താണ് സ്കേഴ്സിറ്റി? സ്കേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വിഭവങ്ങളുടെ അളവ് വളരെ പരിമിതമായിരിക്കുന്ന സാഹചര്യം, അതിനാണ് നമ്മൾ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരും സ്കേഴ്സിറ്റി എന്ന് പറയുന്ന സാഹചര്യം ഫേസ് ചെയ്യണം. സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ ഇക്കണോമിക്സിലെ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇനി നമ്മളിപ്പം പറഞ്ഞത് വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പിന്നെ നമ്മൾ ഒരു സമ്പദ്ഘടനയുടെ വളരെ മിനിയേച്ചർ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഇപ്പം ഇത്രയേറെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നു. ഇപ്പം വ്യക്തിയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണില്ല. നമ്മൾ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളൊന്നും വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള കർഷകന്റെ കേസാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കുറെ കർഷകരുണ്ടെങ്കിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം നെല്ല്, അവരുടെ കയ്യിലുള്ള മൊത്തം വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം നെല്ല്, ഈ മൊത്തം നെല്ലെന്ന് പറയുന്നത് അത് നമുക്ക് ഒരുപക്ഷെ ആവശ്യമായ നമ്മുടെ നമുക്ക് സമുദ്രത്തിൽ ആവശ്യമായതിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ നമ്മൾ ഈ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കൂടുതൽ വിഭവങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വസ്തുക്കളുടെ ഉൽപ്പാദനത്തിൽ നിന്നും വിഭവങ്ങൾ ഇങ്ങോട്ടേക്ക് നീക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അത് ഇനി അത് കൂടുതലാണെങ്കിൽ ആ കർഷകർ, നമ്മൾ ഉൽപ്പാദിച്ച നെല്ല് കൂടുതലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഉൽപ്പാദിച്ച നെല്ല് കൂടുതലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നെല്ല് കൂടുതലാണെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ വിഭവങ്ങൾ നമ്മളിവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് അത്തരത്തിലുള്ള വിഭവങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ നെൽകൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ നമ്മൾ മറ്റേതെങ്കിലും മേഖലയിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുള്ള പ്രധാനപ്പെട്ട കാര്യം വ്യക്തിഗതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തിയുടെ കാര്യത്തിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ സമൂഹത്തിന്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. സമൂഹവും എന്ത് ചെയ്യുന്നു? റിസോഴ്സിന്റെ സ്കേഴ്സിറ്റി ഫേസ് ചെയ്യുന്നു. റിസോഴ്സിന്റെ സ്കേഴ്സിറ്റി ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപരിമിതമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, പിന്നെ പരിമിതമായിട്ടുള്ള വിഭവങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ മുൻഗണന ഇവിടെയും നമ്മൾ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. അതായത് സമൂഹത്തിന്റെ കാര്യത്തിലും നേരത്തെ പറഞ്ഞിട്ടുള്ള മുൻഗണന നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സമൂഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഒരേ സമയത്ത് സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും അർജന്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ ഏതാണെന്നുള്ളത് മുൻഗണന കൊടുക്കുകയും ആ മുൻഗണനക്കനുസരിച്ച് നമ്മൾ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഇപ്പൊ വ്യക്തികൾ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് എന്ന് പറയുന്ന പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതാണ്, വിഭവങ്ങൾ പരിമിതമാണ്, ആവശ്യങ്ങൾ അപരിമിതമാണ്. അതേപോലെ തന്നെ നമ്മൾ സമൂഹത്തിലേക്ക് വരികയാണെങ്കിൽ സമൂഹവും എന്താണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്ന പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. ഇപ്പൊ വ്യക്തികളുടെ കേസിൽ നേരത്തെ നമ്മൾ ചോയ്സ് എന്ന പ്രശ്നം എക്സസൈസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സമൂഹത്തിന്റെ കേസിലും ചോയ്സ് അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളിൽ മുൻഗണന നിശ്ചയിക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് അൺലിമിറ്റഡ് നേച്ചർ ഓഫ് നീഡ്സ്. ഇതാണ് നമ്മൾ വളരെ അടിസ്ഥാനപരമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ദാറ്റ് ഈസ് എവറിബഡി ഫേസസ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്
And the scarce resources have to be utilized in a best possible way to fulfill our needs. വ്യക്തിഗതമായ കാര്യങ്ങളിൽ നിന്നും കുറച്ചും കൂടി സങ്കീർണമായിട്ട് നമ്മൾ സമൂഹത്തിലേക്ക് സമൂഹത്തിൽ നിന്നും നമ്മൾ കുറച്ചും കൂടി കൂടുതൽ സങ്കീർണമായി നമ്മുടെ ഇക്കോണമിയിലേക്ക്. അപ്പോൾ ഇക്കോണമിയുടെ കേസിലും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് അൺലിമിറ്റഡ് നാച്ചർ ഓഫ് നീഡ്സ് ഇത് വളരെ വളരെ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്കോണമിയിലും ഈ പറയുന്ന ചോയ്സ് അല്ലെങ്കിൽ പ്രയോറിറ്റൈസേഷൻ ഇഷ്യൂ അവിടെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇക്കോണമിയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് പരിമിതികളുണ്ട്. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻഗണന നിശ്ചയിക്കുന്നു, ഏറ്റവും അർജന്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നു, അല്ലാത്തവയൊക്കെ തൽക്കാലത്തേക്ക് ത്യജിക്കേണ്ടി വരുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മളിനി അടുത്ത ഭാഗത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥ, ഒരു സമ്പദ്ഘടന നേരിടുന്ന അല്ലെങ്കിൽ ഒരു ഇക്കോണമി നേരിടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറിയൊരു അസൈൻമെന്റ് ആയിട്ട് ഞാൻ തരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതിൽ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ആദ്യമായി തരുന്നത് ഒന്ന് രണ്ട് ടേംസ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ഡിഫൈൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. സെക്കൻഡ് വൺ, ഡിഫൈൻ റിസോഴ്സസ്. മൂന്നാമത്തെ അസൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ഇക്കോണമി, ആ സിമ്പിൾ ഇക്കോണമിയുടെ ഡിസ്കഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങളൊരു മൂന്നോ നാലോ വാക്യങ്ങളിൽ എഴുതണം. ദാറ്റ് ഈസ് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡിസ്കഷൻ ഓഫ് സിമ്പിൾ ഇക്കോണമി. അതാണ് നോട്ട് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡിസ്കഷൻ ഓഫ് സിമ്പിൾ ഇക്കോണമി. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. വളരെ ചെറിയ അസൈൻമെന്റ് ആണ്. ഓക്കെ, താങ്ക് യു.